എങ്ങനെയുണ്ടാ, നിങ്ങക്ക് ഇഷ്ടായോ? കല്യാണത്തിന്റെ തലേന്ന് സെറ്റ് ഇട്ടത്. പിന്നാട്ടെ 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 എന്ന് വെച്ച് എന്നെ ഈ സാരിയിലും ഈ കുപ്പിയുമായിട്ട് നിങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് കാണുന്നുണ്ട്. കാരണം ഇത് എന്റെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സമയം എത്രയാണെന്ന് അറിയാമോ? സമയം എത്രയാണ്? 6:07. അപ്പൊ 6 മണിക്കാണ് ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് തന്നെ ഇത് എഡിറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അപ്പൊ ഇന്നത്തെ കലാപരിപാടി എന്താന്ന് വെച്ചാൽ, ഞാൻ ഒരു പുതിയ വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ വിചാരിക്കും ഇത് എന്റെ ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക് തോന്നിയതോ ഇന്ന് വൈകിട്ട് തോന്നിയതോ ഒന്നും അല്ല. ഇത് എന്റെ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ദേ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കുറേ ടു ഡു ലിസ്റ്റ്. അതിനകത്തുള്ളതാണ് വേണ്ടേ. സോ ഇതാണ് നമ്മളുടെ വീഡിയോ സീരീസിന്റെ പേര്. വാവ് വാവ് എന്ന് വെച്ചാൽ അപ്പുറം പോയി എന്ന് പറയല്ലേ. WOW ക്കും കേട്ടോ ഇത്. ഭയങ്കര കാര്യമായിട്ട് മറ്റേ ഇങ്ങനെ ഒരു W ചാടി പോകുന്നു, അപ്പൊ ഒരു O ചാടി വരുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഒരു വീഡിയോ ആക്കി ഒരു ആനിമേഷൻ ഒക്കെ കൊടുത്ത് നല്ല ഒരു ദിവസം തുടങ്ങണം എന്നായിരുന്നു. പക്ഷെ ഞാൻ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വുമൻ ഓൺ വെനസ്ഡേ. എല്ലാ വെനസ്ഡേയിലും വുമൻ ഓറിയന്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇന്ന് ഉടുത്തേക്കുന്ന ഈ ഒരു സാരിയാണ്. അപ്പൊ ഈ സാരിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ബോട്ടിൽ കാതിലും ഒന്നുമില്ല, കഴുത്തേലും ഒന്നുമില്ല, ഒരു രണ്ട് വള ഇട്ടിട്ടുണ്ട്. ഡ്രസ്സിന് പറ്റിയ ഒരു എന്തെങ്കിലും ഒരു ജ്വല്ലറി ആൻഡ് ബോട്ടിൽ. അപ്പൊ മൂന്നും തമ്മിലുള്ള ഒരു കോംബോയാണ് എന്റെ വുമൻ ഓൺ വെനസ്ഡേ എന്ന് പറയുന്ന ഈ ഒരു സീരീസിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. വുമൻ ഓൺ വെനസ്ഡേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പേര് വെച്ചത്. ആൻഡ് ഇൻ ഷോർട്ട്, വാവ്. അപ്പൊ എല്ലാ ബുധനാഴ്ചകളിലും ഇത് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്, ഒരു ഒരു പ്രസ്ഥാനമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആക്ച്വലി ഇത് ഞാൻ എന്റെ കല്യാണത്തിന്റെ തലേന്നത്തേക്ക് വേണ്ടി സെറ്റ് ഇട്ടത്. അത് എന്തായാലും പൊളിക്കാതെ ഇവിടെ വെച്ചേക്കുന്നതുകൊണ്ട് ഇതിന്റെ മുമ്പ് എന്ന് പറയാം. അപ്പൊ ഈ സാരിയെ പറ്റി പറയാനാണെങ്കിൽ എന്താണ് കേട്ടോ എന്റെ എപ്പിസോഡ് എന്ന് പറയുന്നത്. ഉടുപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിനെ പറ്റിയ ബോട്ടിൽ ഉണ്ടാക്കുക, ആൻഡ് ഓർണമെന്റ്സും കൂടി സെറ്റ് ചെയ്യുക. അപ്പൊ ഇത് ശരിക്കും ഒരു ഒരു എന്താ പറയണ്ടത്, ഇതൊരു കോട്ടൺ സാരിയാണ്. ഇക്കത്ത് വർക്കാണ്, ഇക്കത്ത് പാറ്റേൺ ആണ് ഇതിനകത്തുള്ളത്. പിന്നെ ഒരു കാന്താ വർക്കിന്റെ ഒരു ബ്ലൗസ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്, ഇങ്ങനെ ഈ ഒരു 4 കളേഴ്സിലുള്ള സംഭവങ്ങൾ. ഈ സാരി എന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ്. ഈ ബോട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരുപാട് പണ്ടാണ്. ഈ ഒരു വാർണിഷും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെന്റെ വളരെ ബിഗിനിങ് സ്റ്റേജിലുള്ള ഒരു ബോട്ടിലാണ്. പിന്നെ നമ്മുടെ ഐഡന്റിറ്റി, യെസ്, അന്നേ നമ്മൾ ഇത് സ്കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അത്ര സെറ്റല്ലാതെ നമ്മുടെ ലോഗോയും ഒക്കെ വെച്ചുള്ള ഒരു കോർക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഏതായിരുന്നു? ജോണി വാക്കർ ബ്ലാക്ക് ലേബൽ ലേബലാണ്. ജോണി വാക്കർ സീരീസിലുള്ള ഒരു ബോട്ടിലാണ്. ശരിക്കും എന്റെ ബോട്ടിൽ ഇങ്ങനെ തൊട്ട് നോക്കി പറയാനൊക്കെ ഉള്ള ഒരു കഴിവ് ഒരുപാട് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഇതെല്ലാം വീണ്ടെടുക്കണം. ഓക്കെ, അപ്പൊ അതാണ് സാരി. ബംഗാൾ കോട്ടൺ ആണെന്നാണ്, ബംഗാൾ കോട്ടൺ ആണോന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും ഒരു കോട്ടൺ സാരി, ഇക്കത്ത് വർക്ക്, ഇത്രയും കളർ. വോവിലെ അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. ഞാൻ ഫാബ്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബോട്ടില് ഇത് ചെയ്ത് കാണിക്കാൻ ഒന്നുമില്ല, സ്ട്രെയിറ്റ് ലൈൻസ് ഇടുക, നമ്മുടെ ഇതിന് ഇൻസ്പയർ ആയിട്ടുള്ള രീതിയിൽ കളർ ചെയ്യുക ആൻഡ് വാർണിഷ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡ് തൊട്ട് ഞാൻ ബോട്ടിൽ നന്നായിട്ട് ചെയ്യുന്ന അത് ഉൾപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത്. ആൻഡ് നമുക്കിനി അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. പറ്റിയ ഒരു ജ്വല്ലറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് ഞാൻ കടക്കുകയാണ്, സുഹൃത്തുക്കളെ കടക്കുകയാണ്. ഇത്തിരി പണ്ട് ചെയ്ത ഒരു മാലയാണ് കേട്ടോ. ആ മാല ഒന്നും കൂടി ഒന്ന് റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചലങ്കമണികൾ മേടിച്ചിട്ടുണ്ട്. കറക്റ്റ് ഒരു 5 ചലങ്കമണി, ഒരു കമ്മൽ ബേസ്. ഇതാണ് നമ്മളുടെ കമ്മൽ ബേസ്. ഞാനിത് ഇങ്ങനെ കണ്ടോ, അങ്ങനെ ചെയ്യാൻ വെക്കാൻ പറ്റുന്ന ഒരു സംഭവം. നമുക്കൊരു ഒരു 2-3 ബീഡ്സ് വേണം. കറക്റ്റ് കണ്ടോ, തേടിയ വള്ളികളൊക്കെ തല തന്നെ ചുറ്റുന്നേ. അന്ന് ചെയ്ത ഒരു റക്കോട്ട ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു മാലയാണ് കണ്ടോ, ഇങ്ങനെ കിടക്കും. ഇന്ന് നമുക്ക് 2 മണികൾ എടുക്കാം. ഈ മണി എന്താ ഞാൻ എടുത്തതെന്ന് വെച്ചാൽ, ഇത് കണ്ടോ നല്ല കളറ്, നല്ല സെറ്റാവും. ത്രെഡ് എടുക്കുകയാണ്, അതിനെ ഇങ്ങനെ ഒന്ന് ചുറ്റിക്കണം. ഒരു സ്റ്റഡാണ് ഉദ്ദേശിക്കുന്നത്, ബിക്കോസ് നമ്മൾ ഉണ്ടാക്കുന്ന ചെയിൻ കുറച്ച് ലോങ് ചെയിനാണ്. ഓൾമോസ്റ്റ് അതിന് ഒന്ന് റൗണ്ട് ചെയ്യുന്ന തരത്തിൽ കറുപ്പ് കളറ് തന്നെ ത്രെഡ് ഇട്ടൊന്ന് കെട്ടുവാണേ. കുറച്ചും കൂടി ഒരു സ്റ്റൈൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഈ റെഡ് ത്രെഡ് ഇവിടെ ഇങ്ങനെ 2 ലൈൻ കൊടുക്കാം. ഇങ്ങനെയായിരുന്നു അന്ന് ഞാൻ ചെയ്തതിൻ്റെ ഒരു പാറ്റേൺ. മുകളിലൊരു 2 റെഡിൻ്റെ, ഇങ്ങനെ ഒരു പേരിൻ്റെ ഐഡിയ വന്നപ്പോൾ തൊട്ട് ഞാൻ എല്ലാ ബുധനാഴ്ചകളും നോക്കും കേട്ടോ, എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ. ഇപ്പോൾ ഓണമാണോ, വിഷു ആണോ, അങ്ങനെ കഴിഞ്ഞ ഓണത്തിനൊക്കെ ഞാൻ ഓർത്തായിരുന്നു. പിന്നെ ഈ വർഷം ന്യൂ ഇയർ ഞാൻ നോക്കും. ഏതെങ്കിലും
മാസത്തിന്റെ തുടക്കം 1-ാം തീയതി ബുധനാഴ്ച വരുമല്ലോ. അങ്ങനെ ഈ അടുത്ത് ഏതോ ഒരു മാസം ഉണ്ടായിരുന്നു, ഈ വർഷം, ഈ 2024. ഇന്ന് ഞാൻ ഡേറ്റ് ഇട്ടപ്പോഴാണ് ശരിക്കും ഇതിങ്ങനെ ഓർക്കുന്നത് കേട്ടോ. 12/6/24. ഇപ്പം നമ്മൾ അമേരിക്കയിലായിരുന്നെങ്കിൽ ആ ഒരു ഓർഡർ വരുന്നതന്നെ 6/12 എന്നാ മാസം, ഡേറ്റ്, ഇയർ എന്നല്ലേ അവർ ഫോറിനേഴ്സ് എഴുതുന്നത്. അപ്പം 6/12/24 അങ്ങനെ വന്നേക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങനെ ഒരു വെറൈറ്റി ഡേറ്റ് അല്ലേ, ഇന്ന് തന്നെ ചെയ്യാമെന്ന്. അപ്പം ഞാൻ വേണ്ട കമ്മലിൻ്റെ ഒരു ഏകദേശം ഇങ്ങനെ ഒരു സാധനം ഇത് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം ഇതിലേക്ക് ഞാനിത് അറ്റാച്ച് ചെയ്യുവാണ്. ഇതാണ് നമ്മളുടെ കമ്മൽ. ഓക്കെ, അങ്ങനെ നമ്മുടെ കമ്മൽ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇട്ടിട്ട് ബാക്കി ചെയ്യാം. ഇപ്പം സമയം എത്രയാണെന്ന് അറിയാം? 6:41 അല്ലേ? ഇട്ടുണ്ട് കമ്മല്. ഞാൻ കണ്ടില്ല, നിങ്ങളെ കണ്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ കമ്മൽ എങ്ങനെയുണ്ട്? കൊള്ളാമോ? കൊള്ളാമോ? നമുക്കിതിൻ്റെ മാല ഉണ്ടാക്കാം. മാല ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ ദുണ്ടുമുക്കിയാണ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് കമ്മലിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം ചെവിക്ക് കിടന്ന് ഇത് ആടും. അപ്പം മാല ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുക്കുന്ന ത്രെഡ് ഇത് തന്നെയാണ്. ഓക്കെ, രണ്ടറ്റത്തും ഞാൻ ഈ ഒരു മണി ഇങ്ങനെ പിടിപ്പിക്കാൻ പോവുകയാണ്. ത്രെഡും കൂടി ഇതിനകത്തൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഈ ത്രെഡിൻ്റെ ഒരറ്റത്ത് ഇത് ഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതേണ്ട രണ്ടറ്റത്തും രണ്ട് ഗുങ്കുരുവും വേണ്ടേ, വേറൊരു 3 എണ്ണം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു ഒരു ടൈ കൊടുക്കാം. നമ്മുടെ ഗുങ്കുരുമാല ശരിയായിട്ടുണ്ട്. ഞാനിതൊന്ന് ഇടാൻ പോവാം. അപ്പം ഗുങ്കുരുമാല ഇതെങ്ങനെ ടൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇതിങ്ങനെ ഫ്രണ്ടിൽ കിടക്കും. ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്, യപ്പോട്ട ജ്വല്ലറിയിൽ ബാക്കിൽ എക്സ്ട്രാ കൊടുക്കുന്ന തരത്തിൽ ഇത് ഇങ്ങനെ ഒരു മാല ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ബാക്കിൽ ഈ ഒരു സാധനം ഇങ്ങനെ തൂങ്ങിക്കിടക്കും. നമ്മൾ ഈ ബാക്കിൽ ഇതുപോലെ ഹൈനെക്ക് ബ്ലൗസ് അല്ലാതെ കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു നെക്കുള്ള ബ്ലൗസ് ആണെങ്കിൽ ബാക്കിൽ ഇങ്ങനെ ഈ ഒരു സ്ട്രിങ്സ് ഒക്കെ കിടക്കുമ്പം ഒരു ഒരു ആഡ് ഓൺ ആണല്ലോ, ഒരു എക്സ്ട്രാ എലമെന്റ് ആയിരിക്കും. അപ്പൊ അതൊരു ഭംഗിയായിരിക്കും. ആക്ച്വലി ഈ ഒരു ബ്ലൗസിന് അത് അത്ര മാച്ചിങ് അല്ല, എന്നാലും ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു മാലയാണ്, ഈ ഒരു സംഭവമാണ് ഇതുമായിട്ട് സെറ്റ് ആവുന്നത്. അതുകൊണ്ട് ഞാൻ ബ്ലൗസുമായിട്ട് മാച്ച് ആവുന്നില്ലെങ്കിലും ഞാൻ ഈ ഒരു പാറ്റേൺ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരു നിർവൃതിയിലാണ് നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച ഒരു സാധനം. അറ്റ്ലാസ്റ്റ് ഞാനിത് ക്യാമറയിൽ വരെ എത്തിച്ചു. ഇനി അതെനിക്ക് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതും ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഒരു വലിയൊരു സന്തോഷമാണ്. വളരെ ചെറിയൊരു സംഭവമാണിത്, ഐ നോ, ബട്ട് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നൊരു, ഞാനിങ്ങനെ പിന്നാട്ടെ 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 എന്ന് വെച്ചിരിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇത്. ചെയ്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ആണ് എൻ്റെ ഈ വൗ എപ്പിസോഡ് വുമൻ ഓൺ വെനസ്ഡേ. വീണ്ടും അടുത്ത ഒരു ഫാബ്രിക്, ജ്വല്ലറി, ബോട്ടിൽ, ഈ ഒരു 3 സാധനങ്ങളുമായിട്ട് പിന്നെ നമ്മുടെ ക്യുപ്പിയായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഇപ്പോഴാണ് കേട്ടോ കണ്ണാടി കാണുന്നത്. എന്റെ മുടിയുടെ ഈ ഒരു ക്ലിപ്പൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ ഹെയർ സ്റ്റൈലിസ്റ്റിനെ കൊണ്ട് സ്റ്റൈൽ ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമായിരുന്നു. പക്ഷെ ഒഫ്കോഴ്സ് ഒന്നും നടക്കാതിരിക്കുന്നതിനെക്കാട്ടിയും നല്ലതല്ലേ എന്തെങ്കിലും നടക്കുന്നത്. സപ്പോർട്ടിങ് മദർ എന്നൊക്കെ പറഞ്ഞ ഇതാണ് അല്ലേ? ആണോ? താങ്ക് യു സുമു. ഇത് പുത്തൻ പുതിയ ഡിസൈൻ ഒന്നും അല്ല കേട്ടോ. ഞാൻ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നത് 2018 കണ്ടോ. 18 ഞാൻ ദേണ്ട ഇത് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതേ സംഭവം തന്നെ. ഇന്നാണ് അതൊന്ന് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയത്. ആ ബോട്ടിൽ പെയിന്റ് ചെയ്യുന്ന വീഡിയോ തന്നെ ഞാൻ തപ്പി എടുത്തിട്ടുണ്ട്. ഇൻഫോ നമുക്ക് നോക്കാം. ദേണ്ട 2020 സെപ്റ്റംബർ 3 അന്ന് തൊട്ടുള്ള എൻ്റെ ആഗ്രഹമായത്. 2020 ഡിസംബറിലാണ് ഞാൻ ഈ ഐഫോൺ 11 എടുക്കുന്നത്. അപ്പം അതിന് മുമ്പ് റെഡ്മി നോട്ട് 5 പ്രോ ആയിരുന്നു. അപ്പോൾ അതിലെടുത്ത വീഡിയോ ആണിത്. പക്ഷേ ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. 2020 മുതൽ എൻ്റെ മനസ്സിൽ ഓടിക്കളിച്ചോണ്ടിരുന്ന ഒരു ആഗ്രഹമാണ് ഞാൻ ഇന്ന് സാക്ഷാത്കരിച്ചിരിക്കുന്നത്. ഇപ്പം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു, സമയം 9:30 ഒരു 10:11 കൂടി ഇന്ന് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. Thank you.